അവളാണ് ഇന്നെന്റെ ലോകം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ. പ്രണയത്തിന്റെ സുഖവും നോവും എനിക്ക് പകർന്നെന്ന എന്റെ പെണ്ണ്. പ്രണയത്തോട് അത്ര താല്പര്യമില്ലാത്ത ആളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ അതിന് നിന്നിട്ടില്ലായിരുന്നു ഇതുവരെ. ഈ വായ്നോട്ടൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലേ? അങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു മെസ്സേജിലൂടെ ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. പതുക്കെ ഞങ്ങൾ പരിചയപ്പെട്ടു. അന്ന് കരുതിയില്ല പെണ്ണെന്റെ കൽബ് കവർന്നെടുക്കുമെന്ന്. ഇന്ന് പറിച്ചു മാറ്റാൻ കഴിയാത്ത വിധം ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്റെ കൽബിലേക്ക് അവൾ. എന്റെ മനസ്സ് കീഴടക്കിയ എന്റെ പെണ്ണ്. അങ്ങനെ ഇടയ്ക്കുള്ള മെസ്സേജിങ്ങിലൂടെ ഞങ്ങൾ പതുക്കെ നല്ല സുഹൃത്തുക്കളായി. പിന്നെ എന്നും ചാറ്റിംഗായി. എല്ലാ കാര്യങ്ങളും പരസ്പരം പങ്കുവെക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്കവളും അവൾക്ക് ഞാനും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി മാറി. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞുപോയി. രണ്ടുപേർക്ക് ഒരു ദിവസം പോലും മിണ്ടാതിരിക്കാൻ വയ്യാതായി തുടങ്ങിയിരുന്നു. അറിയാതെ എപ്പോഴോ പതുക്കെ അവളെ ഞാൻ സ്നേഹിച്ചു തുടങ്ങി. ഒരു വട്ടമെങ്കിലും ഒന്ന് കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു ഞങ്ങൾ. പക്ഷേ ഞങ്ങളുടെ വീട് തമ്മിൽ വലിയ ദൂരമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അടുത്തായിരുന്നു. എന്നാലും ഞങ്ങൾ തമ്മിലൊന്നും കണ്ടിട്ടില്ല. എന്തിന്, ഓൾഡ് ഒരു ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നാലും മനസ്സുകൊണ്ട് ഒരുപാട് സ്നേഹിച്ചു തുടങ്ങിയിരുന്നു അവളെ ഞാൻ. പക്ഷെ പേടിയായിരുന്നു തുറന്നു പറയാൻ. കാരണം അവൾക്ക് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളുടെ സൗഹൃദം തകരുമോ എന്നുള്ള ഭയം. അങ്ങനെ ഓളുടെ മനസ്സറിയാൻ ഞാനൊരു വഴി കണ്ടുപിടിച്ചു. ഓളോട് ഞാൻ പറഞ്ഞു, ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിന് മുമ്പിലൂടെ ഒരു മൊഞ്ചത്തിക്കുട്ടി പോവാറുണ്ടെന്നും ഓള് വല്ലാത്തൊരു നോട്ടവും ചിരിയൊക്കെയാണെന്നും. കണ്ടപ്പോൾ എനിക്കും ഇഷ്ടമൊക്കെ ആയി. ഓളോട് പോയി എൻ്റെ ഇഷ്ടം പറഞ്ഞാലോ എന്ന് ചോദിച്ചപ്പോൾ പെണ്ണ് പറയുക, നിങ്ങൾ വേഗം പോയി പറയും, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും വളക്കും ആ മൊഞ്ചത്തീനെട്ടോ എന്ന്. അത് കേട്ടപ്പോൾ എന്തോ ഒരുപാട് സങ്കടമായി. ഓളുടെ മനസ്സിൽ ഞാനില്ലെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഓളങ്ങനെ പറയില്ലല്ലോ. അങ്ങനെ കുറെ ആലോചിച്ചു കൂട്ടി. ഓൾക്ക് എന്നോട് അങ്ങനെയൊന്നും ഇല്ലെന്ന് മനസ്സിനോട് സ്വയം പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പക്ഷെ പിന്നീട് ഓളോട് പഴയ പോലെ മിണ്ടാനെന്ന് തോന്നാതെയായി. വല്ലാത്തൊരു അസ്വസ്ഥത. ഓൾക്ക് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ അതോ എൻ്റെ ഇഷ്ടം അവൾ അറിയിക്കാത്തതുകൊണ്ടാണോ പെണ്ണ് അങ്ങനെ പറഞ്ഞതെന്നോർത്ത്. അങ്ങനെ കുറച്ച് ദിവസം കൂടി അങ്ങനെയൊക്കെ കടന്നുപോയി. ഓരോ ദിവസം കഴിയുന്തോറും പെണ്ണിനോടുള്ള മുഹബത്ത് കൂടി കൂടി വരികയാണ്. പിന്നെ രണ്ടും കൽപ്പിച്ച് ഒന്നുകൂടെ ഓൾഡ് ഉള്ളറിയാൻ നോക്കി. അങ്ങനെ ഞാൻ പറഞ്ഞു, ഡോ എൻ്റെ ഫ്രണ്ട് എന്നോടൊരു കാര്യം ചോദിച്ചു. എന്ത് കാര്യം? അവൻ ചോദിക്കുക, എപ്പോൾ നോക്കിയാലും നിങ്ങൾ ചാറ്റിങ്ങിലാണല്ലോ, നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്. എന്നിട്ട് ഈ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ പെണ്ണ് എന്നൊരു വാക്കിൽ മറുപടി ഒതുക്കി. എങ്ങനെ നോക്കിയിട്ടും പെണ്ണിൻ്റെ മനസ്സറിയാൻ പറ്റുന്നില്ലല്ലോ പടച്ചവനെ. അവസാനം ഞാൻ പറഞ്ഞു, ഡി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അത്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഒരു നിമിഷം പോലും നിന്നോട് മിണ്ടാതിരിക്കാൻ വയ്യ എനിക്കിപ്പോൾ. ഞാൻ നിന്നെ ഒന്ന് കണ്ടിട്ടില്ല, നേരിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷെ മനസ്സുകൊണ്ട് നിന്നെ ഞാൻ ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഡി നിനക്കെന്നെ ഇഷ്ടമാണ്? ഒക്കെ കേട്ടിട്ട് പെണ്ണ് പറയാം, അതൊന്നും ശരിയാവില്ല. എന്തിനാ വെറുതെ നമ്മുടെ സൗഹൃദം ഇല്ലാതാക്കുന്നത്? നമ്മൾ നല്ല സുഹൃത്തുക്കളായി ഇരുന്നാൽ പോരെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാന്താണ്, ഒരു വട്ടം പോലും കാണാത്ത നിങ്ങൾ പ്രണയിക്കാനൊക്കെ. നിങ്ങൾ വിചാരിക്കും പോലെ എന്നെ കാണാത്ത വലിയ മൊഞ്ചൊന്നുമില്ല. എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് നേരിട്ട് കാണുമ്പോൾ ഇഷ്ടമല്ലാതായാലോ? അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനും എനിക്ക് നിങ്ങൾ നല്ല സുഹൃത്തായിട്ട് ഇങ്ങനെ പോയാൽ പോരെ. എന്തിനാ വെറുതെ ഈ പ്രണയമൊക്കെ? ഓഹോ, അപ്പോൾ നേരിട്ട് കാണാത്താണ് പ്രശ്നം. ഓക്കെ, നമുക്ക് കാണാം, നാളെ തന്നെ കാണാം. ഏയ്, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് പെണ്ണ് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ഞാൻ കാണാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. ഓളുടെ വീടും സ്ഥലവും മുമ്പ് പറഞ്ഞു തന്നിരുന്നോളൂ. ഞങ്ങളുടെ വീട് തമ്മിൽ അത്രയ്ക്ക് ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓള് പറഞ്ഞു തന്നപ്പോഴേ ഞാൻ കണ്ടുപിടിച്ചിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു, നിന്നെ കണ്ട എനിക്ക് എങ്ങനെ മനസ്സിലാവുക, ഈ ഒരു ഫോട്ടോ അയക്കും, പിന്നെ ഞാൻ കണ്ടുപിടിച്ചോളാം. അങ്ങനെ ചോദിച്ച് ചോദിച്ച് അവസാനം അയച്ചു തന്നു ഓളുടെ ഒരു ഫോട്ടോ. ഓളുടെ മുഖം മറച്ചുള്ളൊരു ഫോട്ടോ. പെണ്ണിൻ്റെ ആ കണ്ണ് കണ്ടപ്പോൾ തന്നെ ഹൃദയം തുളക്കുന്നൊരു ഫീലായിരുന്നു. ഞാൻ ചോദിച്ചു, ഇങ്ങനെ മുഖം മറച്ച എങ്ങനെ നിന്നെ എനിക്ക് മനസ്സിലാവുക? അതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഓക്കെ, രാവിലെ കാണാം. രാവിലെ കൂട്ടുകാരനെ കൂട്ടി കാറെടുത്ത് പോയി. ആദ്യമായി എന്നെ മൊഞ്ചത്തിയെ കാണാൻ. അങ്ങനെ അവൾ ബസ് കയറുന്ന സ്ഥലത്ത് കാത്തിരുന്നു. പക്ഷേ കാറിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. എന്തോ ഓൾ എന്നെ കാണുന്നതിലുള്ളൊരു ഭയം. അങ്ങനെ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ഞാൻ തിരിയുന്ന എൻ്റെ മൊഞ്ചത്തിയുടെ ആ കണ്ണ് ഞാൻ കാണുന്നില്ല. ഇനി പോയി കാണും, ഞാൻ വരാൻ ലേറ്റായോ എന്നൊക്കെ ഓർത്ത് കുറച്ചു നേരം കൂടെ നോക്കിയിരുന്നു. അപ്പോൾ അതാ, ദൂരെ നിന്ന് ഓളിങ്ങനെ നടന്ന് വരുന്നു. ദൂരെ നിന്ന് കണ്ടപ്പോഴേ എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു അതെൻ്റെ പെണ്ണാണെന്ന്. ഓൾ അടുത്തെത്തും തോറും എൻ്റെ ഹൃദയമിടിപ്പ് ഇങ്ങനെ കൂടി കൂടി വന്നു. പടച്ചോനെ, ഓളുടെ കണ്ണ്! മക്കനെയൊക്കെ ചുറ്റിക്കെട്ടി ഒരു മൊഞ്ചത്തി കുട്ടി. അല്ലാ, ഈ മൊഞ്ചത്തിയാണോ എന്നോട് എന്നെ കാണാൻ മൊഞ്ചൊന്നുമില്ലാന്ന് പറഞ്ഞത്? ഇനി ഓൾക്ക് എന്നെ പറ്റുമാവോ? അങ്ങനെ ഓള് നമ്മളെ കാണാത്ത പോലെ കടന്നുപോയി. പക്ഷേ ഓൾ എന്നെ നല്ലോണം ശ്രദ്ധിച്ചിരുന്നെന്ന് പിന്നീട് ഓൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് അവൾ മെസ്സേജ് അയച്ചു, എന്നെ കണ്ടോ എന്ന് ചോദിച്ചു. കണ്ടു. ഇത്രക്കൊക്കെ മൊഞ്ചത്തിയായിട്ടാണോ നിന്നെ കാണാൻ? നീ മൊഞ്ചൊന്നുമില്ലാന്ന് പറഞ്ഞ്.
ഓ പിന്നെ അത്രക്കൊന്നുമില്ല, വെറുതെ തോന്നുന്നതാ. എന്നാ എന്നോട് ഇനി ഇഷ്ടമാണെന്ന് പറഞ്ഞൂടെ, നമ്മൾ നേരിട്ട് കണ്ടില്ലേ? എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമൊക്കെ തന്നെയാണ്. നിങ്ങൾ എന്നോട് പറയുന്നതിന് മുമ്പേ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ എൻ്റെ ഉപ്പിയമ്മയും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ഉപ്പ ഒരു ഉസ്താവും കൂടിയാണ്. ആ ഒരു വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഇനി അങ്ങനെ ചോദിക്കരുത് പ്ലീസ്. പിന്നെ എനിക്ക് പ്രണയിക്കാനൊന്നും അറിയില്ല, എന്നോട് വെറുപ്പം തോന്നരുത് എന്നും പറഞ്ഞ് ഓള് നിർത്തി. പക്ഷെ പെണ്ണിനോട് വെറുപ്പ് തോന്നിയതിന് പകരം ഇഷ്ടം കൂടുകയാണ് ചെയ്ത്. കാരണം എന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ മെസ്സേജിങ് കുറഞ്ഞു വരാൻ തുടങ്ങി. പക്ഷേ ഞാനോളെ ഡെയിലി കാണാൻ പോകാൻ തുടങ്ങിട്ടോ. ഓരോ ദിവസവും പെണ്ണിന് മൊഞ്ച് കൂടി കൂടി വരുവാണ്. അങ്ങനെ എന്നും രാവിലെ കുളിച്ചു മാറ്റി ഓളെ കാണാൻ പോകാൻ തുടങ്ങി. സോറി, ഒന്ന് പറയാൻ വിട്ടു. ഓൾക്ക് കട്ടൊക്കെ കൂടി നിൽക്കുന്ന കുറച്ച് കൂട്ടുകാരികളൊക്കെ ഉണ്ടിട്ടോ. അങ്ങനെ അവരൊക്കെ ഓളോട് പറയാൻ തുടങ്ങി. ഡി, ആ ചെക്ക് എന്നെ കാണാനല്ലേ എന്ന് കുളിച്ചൊരുങ്ങി വരുന്നത്. നിനക്ക് ഇഷ്ടമാണെന്ന് അവനോട് പറഞ്ഞൂടെ. അപ്പൊ അവള് പറയാ, എന്നോടുള്ള സ്നേഹം സത്യമാണെന്ന് അറിയണം. അപ്പൊ കുറച്ച് നടക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ലാന്ന്. ഒരു ദിവസം ഓൾ എന്നോട് ചോദിച്ചു, എന്റെ പിന്നാരങ്ങി നടന്നിട്ട് വല്ല കാര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. ഒരു ദിവസം എന്റെ സ്നേഹം നീ മനസ്സിലാക്കും. ആ ദിവസത്തിന് ഞാൻ കാത്തിരുന്നോളാം. അങ്ങനെ താമസിക്കാതെ ആ ദിവസം വന്നെത്തി. അവൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം, ഞങ്ങളുടെ പ്രണയത്തിന്റെ പൂവ് വിരിഞ്ഞ ദിവസം. ഓളെന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സ്വപ്നത്തിലാണെന്നൊക്കെ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി. എന്തൊക്കെയോ എന്നിലേക്ക് വന്ന പോലെയൊക്കെ തോന്നി. പക്ഷേ ഓളൊന്നേ എന്നോട് പറഞ്ഞുള്ളൂ, എൻ്റെ ഉമ്മിയുപ്പിയും കഴിഞ്ഞ് ഇങ്ങളെ ഞാൻ സ്നേഹിക്കുള്ളൂ എന്ന്. പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ ദിവസങ്ങളായിരുന്നു, ഇണക്കവും പിണക്കൊക്കെ ആയിട്ട് 2 മാസം. അപ്പോഴേക്കും ഓള് വീട്ടിലറിഞ്ഞു. ഓള് പറയാ, ഉപ്പ ഒരുപാട് ചീത്ത പറഞ്ഞു, എനിക്ക് പേടിയാണെന്നൊക്കെ. പക്ഷേ ഞങ്ങളുടെ സ്നേഹത്തിന് മുമ്പിൽ ആ പേടിക്ക് ഒരു വിലയില്ലാതായി. വീണ്ടും ഞങ്ങൾ പ്രണയിക്കാൻ തുടങ്ങി, പഴയതിനേക്കാളും ആഴത്തിൽ. രാത്രിയെ പകലാക്കിയുള്ള കോളിങ്ങും ചാറ്റിങ്ങും. പിന്നെ ഞാൻ ഓൾക്ക് ഓളെ കാക്കുവായി. ഓളുടെ സ്നേഹത്തോടെയുള്ള ആ കാക്കു എന്നുള്ള വിളി, അത് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതിയുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ കഴിയൂല. ഓളുടെ ആ കാക്കു എന്നുള്ള വിളി ഒരു ദിവസം കേട്ടില്ലെങ്കിൽ വല്ലാത്തൊരു ശോകാവസ്ഥയായിരുന്നു. വല്ലാത്ത കെയറിംഗ് ആയിരുന്നു പെണ്ണിന്. എന്നെ വിളിച്ചാലും മെസ്സേജ് അയച്ചാലും കാക്കു നിസ്കരിച്ചിരിക്കണം എന്ന അവളുടെ ആദ്യ ചോദ്യം. ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു പെണ്ണ്. അതുകൊണ്ട് ഓളെ ദേഷ്യം പിടിപ്പിക്കാൻ വല്ലാത്തൊരു ഇഷ്ടമാണ് എനിക്ക്. എന്നാലും ഒരു ദിവസം പോലും കാണാതിരിക്കാൻ വയ്യായിരുന്നു. കാണാൻ തോന്നിയാൽ ഓളോട് ഉമ്മർത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞ് ബൈക്ക് എടുത്ത് ഞാൻ ചെല്ലും. ചെല്ലുമ്പോൾ ഭാവം കാത്തിരിക്കുന്നുണ്ടാവും എന്നെ നോക്കി. അങ്ങനെ ചെറിയ ഇണക്കവും പിണക്കവും ഓളുടെ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെയായി. ഞങ്ങളുടെ പ്രണയം ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളൊക്കെ കടന്നുപോയി. അപ്പോഴേക്കും ഓളുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അറിഞ്ഞിരുന്നു. ഫോണൊന്നും വല്ലാതെ കൊടുക്കാതായി. അങ്ങനെ ഒരു ദിവസം അവളുടെ മെസ്സേജ്, കാക്കു ഞാനിന്നൊരു ആവശ്യത്തിന് സ്കൂളിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് വേഗം സ്കൂളിലേക്ക് വിട്ടു. അവളെ കണ്ട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന ഓളുടെ കസിൻ ബ്രദർ കണ്ടുവന്നു. അവനപ്പോൾ ഒന്നും മിണ്ടാതെ പോയി. പക്ഷെ അവൾ വീട്ടിലെത്തിയപ്പോഴാണ് എല്ലാ സമാധാനവും ഇല്ലാതായത്. ആ ഹംക്ക് കണ്ടതൊക്കെ ഓളുടെ വീട്ടിൽ വള്ളിവിളി തെറ്റാതെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് ഓളുടെ ഫ്രണ്ട് വഴി ഞാൻ അറിഞ്ഞു. ഓളുടെ വീട്ടിലറിയാമെങ്കിലും ഞങ്ങളെ നേരിട്ട് കണ്ടപ്പോൾ പ്രശ്നം ഒരുപാട് വലുതായി. ഓളുടെ വീട്ടിൽ നിന്ന് വിളിച്ച് ഭീഷണിയുടെ സ്വരത്തിൽ എന്നോട് സംസാരിച്ചു. പിന്നീട് കുറച്ച് ദിവസങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഓളുടെ ഒരു വിളിയോ മെസ്സേജോ ഇല്ലാതെ ഞാൻ വല്ലാതെ ഒറ്റപ്പെട്ടു പോയി. പിന്നീട് ഒരുപാട് കാണാൻ ശ്രമിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഓളുടെ ഫ്രണ്ടിൻ്റെ ഒരു മെസ്സേജ്, ഓൾക്കിനി നിന്നെ കാണ്ടാന്നും ഓൾക്കിനി നിന്നോടൊന്നും ഇല്ലാന്നും അവൾ പറയാൻ പറഞ്ഞു എന്ന്. അവളത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഹൃദയം പച്ചക്ക് കീറി മുറിക്കും പോലെയാണ് എനിക്ക് തോന്നിയത്. ഇല്ല, എൻ്റെ പെണ്ണിനെ എന്നോടിങ്ങനെ പറയാൻ കഴിയില്ല. എൻ്റെ പെണ്ണ് എന്നെ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട്. ഓൾക്ക് എന്നോട് മിണ്ടാണ്ടിരിക്കാനും എന്നെ കാണാണ്ടിരിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ അവളുടെ ഫ്രണ്ട് പറഞ്ഞു, അറിയാടോ, അനു ഓൾക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. ഓൾക്ക് അതിനൊന്നും കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അവളെ വീട്ടുകാർ അവളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ഉപദ്രവിച്ചപ്പോൾ അവളങ്ങനെ പറഞ്ഞതാവും. പടച്ചോനെ, എന്ത് പരീക്ഷണാണിത്! അവളൊരു പാവലിറപ്പേ. അവളെ സങ്കടപ്പെടുത്തല്ലേ നാഥ. എൻ്റെ പെണ്ണില്ലാതെ എനിക്കൊരു നിമിഷം പോലും ചിന്തിക്കാൻ വയ്യ. അത്രയ്ക്ക് ജീവനാണ് അവളെനിക്ക്. പിന്നീടുള്ള ഈ ദിവസങ്ങൾ മരിക്കണോ ജീവിക്കണോ എന്നറിയാതെ, രാത്രികളിൽ ഉറക്കമില്ലാതെ, തനിച്ചൊന്നിരിക്കാൻ പോലും വയ്യാതെ ഞാൻ കണ്ണീരിനാൽ തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നെ, നീ ഇല്ലായ്മ ഇന്ന് ഞാൻ വല്ലാതെ അനുഭവിക്കുന്നു. എൻ്റെ കാക്കു ഇന്ന് ഒറ്റ കാണണ്ട, കൂട്ടിന് കണ്ണുനീർ മാത്രം. ഓരോ മെസ്സേജ് വരുമ്പോഴും അതെൻ്റെ പെണ്ണാവണേന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാറുണ്ട്. നിന്റെ ഒരു കോളും മെസ്സേജും വരുന്നു നോക്കി കാത്തിരിക്കുകയാണ് നീ. നിന്റെ ഈ കാക്കുവിനോടൊന്ന് സംസാരിക്കാൻ കൊതിയാവുന്നില്ല നിനക്ക്? എനിക്കറിയാം എൻ്റെ പെണ്ണെ, നിന്റെ മനസ്സ്. നീ എൻ്റെ പെണ്ണ, എൻ്റെ മാത്രം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നിന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല. നിനക്ക് എന്നെ ഇട്ടിട്ട് പോകാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. അത്രയ്ക്ക് നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നീ എന്നോട് നേരിട്ട് അങ്ങനെയൊന്നും പറയാതെ നിന്റെ ഫ്രണ്ടിനെ കൊണ്ട് പറയിപ്പിച്ച്. അതും നിന്റെ വീട്ടുകാർക്ക് വേണ്ടി പറഞ്ഞാണെന്ന് എനിക്കറിയാം. അങ്ങനെയേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ.
ആ വിശ്വാസത്തിലാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. വിധിയാണെന്ന് പറഞ്ഞ് നിന്നെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ എനിക്കാവില്ല പെണ്ണേ. ഒരു ദിവസം നാഥൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. അന്ന് ഞാൻ വരും നിന്റെ കഴുത്തിൽ എൻ്റെ മഹറണീച്ച് എൻ്റെ നല്ല പാതിയാക്കാൻ, എൻ്റെ സ്വന്തമാക്കാൻ. അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അന്ന് ഞാൻ ഈ ലോകത്തോട് വിട പറയും. നിന്റെ മനസ്സിലൊരു കനലായി, എല്ലാവർക്കും ഒരു ഓർമ്മ മാത്രമായി ഞാൻ പോകും. അന്ന് നീ എനിക്ക് പുറത്ത് മാപ്പ് തരണം. അന്ന് ഉപ്പയോടും ഉമ്മയോടും എല്ലാവരോടും നീ പറയണം, ഞാൻ നിന്നെ ഒരുപാട് ഒരുപാട് സ്നേഹിച്ചിരുന്നു, എൻ്റെ ജീവനേക്കാളേറെ സ്നേഹിച്ചിരുന്നെന്ന്.